पावन सीतारा राजा रापति पावन सीतारा പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരതി അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യ ആരതി, ക്ഷേത്രത്തിലെ ആദ്യ ആരതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നത്. വലിയ ശ്രീരാമന്
ഈ ഘട്ടത്തിൽ ശ്രീരാമ വിഗ്രഹത്തിന് ഈ ഘട്ടത്തിൽ വലിയ സമ്മാനങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും കാഴ്ചകളായി എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ സമ്മാനങ്ങൾ എല്ലാം സമർപ്പിച്ചിരിക്കുന്നത്. അവയുടെ ഒരു നീണ്ട നിരയും നമുക്ക് കാണാം. സ്വർണ്ണ പാതകം മുതൽ 3610 കിലോ ഭാരവും ഉള്ള സ്വർണ്ണ പാതകം മുതൽ ഉള്ള കാര്യങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കൂറ്റൻ ചന്ദനത്തിരി അടക്കമുള്ളവ ലഭിച്ചിട്ടുണ്ട്. ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടക്കുന്ന ആരതിയാണ്. ഈ ക്ഷേത്ര പ്രതിദിന പൂജകളിലേക്ക് ശ്രീരാമക്ഷേത്രത്തിലെ ചടങ്ങുകൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുതലുള്ള എല്ലാ ദിവസങ്ങളിലും ഈ പ്രതിദിന പൂജകൾ ഉണ്ടാകും. ആ പ്രതിദിന പൂജകളുടെ ഭാഗമായിട്ടാണ് ഈ ആരതി ഉണ്ടാകുക. 3 ആരതികളാകും ഉണ്ടാകുക. അത് ഏറ്റവും പുലർച്ചെ ക്ഷേത്രം തുറന്നതിന് ശേഷം അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യ ആരതി നടക്കും. ഉച്ചയ്ക്ക് നമ്മൾ കേരളത്തിലൊക്കെ ഉച്ചപൂജ എന്ന് പറയുന്നത് പോലെ ഉച്ചയ്ക്ക് 12:30 ആകും രണ്ടാമത്തെ ആരതി ഉണ്ടാകുക. അവസാനത്തെ ആരതി, ആ ദിവസത്തെ അവസാനത്തെയും മൂന്നാമത്തേതുമായിട്ടുള്ള ആരതി വൈകിട്ട് 7:30 ഉണ്ടാവുക. ഈ ആരതി ചടങ്ങുകളുടെ ഒരു തുടക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇനി അല്പസമയത്തിനകം ഈ അതിഥികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകും. അതിഥികളെ അഭിസംബോധന ചെയ്ത ശേഷം അദ്ദേഹം അവരോട് സംസാരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമാകും അദ്ദേഹം ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് മടങ്ങുന്നത്. വലിയ ജനസഞ്ചയം ഈ അയോധ്യ നഗരത്തിലേക്ക് പല മേഖലകളിൽ നിന്നും എത്തി ചേർന്നിട്ടുണ്ട്. 7000 പേർക്ക് മാത്രമായിരുന്നു ക്ഷേത്രത്തിന് നടന്ന ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ടുള്ള ക്ഷണം ഉണ്ടായിരുന്നത്. ആ ക്ഷണം സ്വീകരിച്ച് എത്തിയ അതിഥികൾ എല്ലാം ഇനി ദർശനം നടത്തും. പ്രധാനമന്ത്രി മടങ്ങിയ മുറയ്ക്കായിരിക്കും ഈ അതിഥികൾ ദർശനം നടത്താനായിട്ട് സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത് ഈ വിശ്വാസികളെ എത്തുന്ന വിശ്വാസികൾക്ക് അത് ഈ പുതിയ ക്ഷേത്രമായതുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന വിധത്തിൽ ഈ ജന കൂട്ടത്തെ കൂടുതൽ പേർക്ക് ദർശനം അനുവദിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ ദർശന സൗകര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പുതിയ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ താൽക്കാലിക ശ്രീരാമ ക്ഷേത്രത്തിൽ വലിയ പ്രശ്നമായി നിലനിന്നിരുന്നത് നിരവധി ആളുകൾക്ക് ഒരു ദിവസം വന്ന് ഉള്ള ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് മണിക്കൂറുകളോളമൊക്കെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ പറ്റും പുതിയ ക്ഷേത്രത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ ക്ഷേത്ര അധികാരികൾ അഥവാ ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത്. അതിന് യുക്തമാകുന്ന വിധത്തിലാണ് ഈ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഒപ്പം താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയ്ക്ക് നീളം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എത്തുന്ന ഭക്തർക്ക് അത് വ്യക്തമായി രാംലല്ല ദർശിക്കാനായിട്ടുള്ള ഒരു അസൗകര്യവും പല കോണുകളിൽ നിന്നും ഉയർത്തി കാണിക്കപ്പെട്ടിരുന്നു. അതുകൂടി പരിഹരിക്കുന്ന വിധത്തിലാണ് പുതിയ രാംലല്ല യാഥാർത്ഥ്യമായിരിക്കുന്നത്. രാംലല്ല പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. ഇനിയുള്ളത് നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഈ ജനങ്ങൾക്ക് പ്രതിഷ്ഠ ഈ ഇവിടേക്ക് എത്താനും ദർശനം ലഭിക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാവുക. വലിയ സമ്മാനങ്ങൾ ഇതിനകം സമ്മാനങ്ങളുമായി നിരവധി ആളുകൾ ഈ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ഏതാണ്ട് 51 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. എത്തുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയാവുന്നത് സീതയുടെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കുന്ന നേപ്പാളിലെ ജനക്പൂരിൽ നിന്നും 1000 ബാസ്കറ്റുകളിൽ എത്തിച്ച ഏതാണ്ട് 3000 സമ്മാനങ്ങളാണ്. ജനക്പൂരിലെ രാം ജാനകി ക്ഷേത്രത്തിലെ പുരോഹിതൻ രാം രോഷൻ ദാസിന്റെ നേതൃത്വത്തിലാണ് ഇവ കൊണ്ടുവന്നിരിക്കുന്നത്. വെള്ളിപ്പാതുകങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വിലക്കൂടിയ വസ്ത്രങ്ങൾ അങ്ങനെയുള്ളവ ഏതാണ്ട് 36 വാഹനങ്ങളിലായിട്ടാണ് ഈ രാമക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് സീതയെ അപഹരിച്ചു കൊണ്ടുപോയി രാവണൻ ലങ്കയിൽ പാർപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന അശോകവനത്തിലെ കല്ല്. അവിടെ നിന്നുള്ള നയതന്ത്ര പ്രതിനിധി സംഘം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധയുള്ള ഒന്നാണ്. ഹൈദരാബാദിലെ ചല്ലാ ശ്രീനിവാസ ശാസ്ത്രി സ്വർണത്തിൽ പൊതിഞ്ഞ പാതുകങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1.2 കോടി രൂപയുടെ ചിലവ് ഈ പാതുകങ്ങൾക്ക് ഉണ്ടാകും എന്ന് കണക്കാക്കപ്പെടുന്നു. ഗുജറാത്ത് സൂറത്തിലെ വജ്രവ്യാപാരിയായിട്ടുള്ള കൗശിക് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കൗശിക് കക്കാടിയ ശ്രീരാമന് സമ്മാനിച്ചിരിക്കുന്നത് 5000 അമേരിക്കൻ വജ്രങ്ങളും 2 കിലോ വെള്ളിയും ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു നെക്ലസ് ആണ്. ഈ നെക്ലസും ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. 108
8 അടി നീളമുള്ള ചന്ദനത്തിരി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഗുജറാത്ത് വഡോദര സ്വദേശിയായ ബീഹാ ദർദാടാണ് ഏതാണ്ട് 3610 കിലോ ഭാരമുള്ള ചന്ദനത്തിരി തയ്യാറാക്കി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ചന്ദനത്തിരിയുടെ ഒരു പ്രത്യേകത 1.5 മാസത്തോളം ഈ ചന്ദനത്തിരി കത്തും എന്നുള്ളതാണ്. ഒപ്പം ഈ ഇതിന്റെ സൗരഭ്യം മീറ്ററുകൾ ദൂരെ നിന്ന് പോലും ലഭിക്കും എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊന്ന്, 1100 കിലോയുടെ കൂറ്റൻ വിളക്കാണ് പ്രധാനമന്ത്രി ആരതി അർപ്പിക്കുകയാണ്. ക്ഷേത്രത്തിലെ ആരതി, ഈ ആദ്യത്തെ ആരതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യം. Thank you.